നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് ഒട്ടുമിക്ക കൂട്ടുകാരും ചോദിച്ചു നാം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വിപത്ത് ലോകനാശമാണോ എന്നൊക്കെ തീർച്ചയായിട്ടും അല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ആറു മാസം മുമ്പ് ഞാൻ പറഞ്ഞ അതേ തോതിൽ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇതെല്ലാം സിദ്ധന്മാർ വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിട്ടുള്ളതാണ് അതിൽ ഒരു ശകലം മാറ്റം പോലും ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് ഇനി നാല് മാസം കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വിപത്തും എന്താണെന്ന് വ്യക്തമായിട്ട് അവർ പ്രവചിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും കണക്കിലെടുക്കാതെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ മുമ്പ് ബോട്ട് അപകടമുണ്ടായി പക്ഷേ ആ അപകടമുണ്ടായ കുറച്ച് നാളുകൾ മാത്രമേ ബോട്ടുകളുടെ ഫിസിക്കൽ കണ്ടീഷൻസൊക്കെ നോക്കിക്കൊണ്ടിരുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ പഴയ പരുവത്തിലേക്കായി അതേപോലെ ആണ് മനുഷ്യൻ്റെ ഓരോ സ്വഭാവങ്ങൾ എത്ര പഠിച്ചാലും പഠിക്കില്ല എന്നുള്ള ഒരു ശാഠ്യം കലിയുഗത്തിൽ ഈ ലോകത്ത് മനുഷ്യനാണ് എല്ലാം എന്ന് കരുതുന്ന ഒരവസ്ഥയ്ക്ക് അവനൊന്നുമല്ല എന്നുള്ള ഒരു അവസ്ഥ കൂടി ഉണ്ടാക്കി കൊടുക്കുകയാണ് പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യൻ മറ്റുള്ള പ്രകൃതിയിലെ ജീവജാലങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വലിയവനല്ല ഒരു മൃഗത്തിന് ഈ ലോകത്ത് ജീവിക്കാനുള്ള അതേ സ്വാതന്ത്ര്യം തന്നെയാണ് മനുഷ്യർക്ക് അല്ലാതെ മനുഷ്യർക്ക് ബുദ്ധിയുണ്ട് വിവേകമുണ്ട് ഇന്ന് നാം കാണുന്നു അവനുണ്ടാക്കിയ എല്ലാം അവന് ശാപമായി തീരുന്ന ഒരവസ്ഥയാണ് ഇന്നലെ ഒരു ചേട്ടൻ ഇവിടെ വന്നിരുന്നു അപ്പോൾ ചേട്ടൻ്റെ സംശയം കുറച്ച് പുള്ളിയുടെ കൂട്ടുകാർ ചോദിച്ചു നിങ്ങൾ ആരാധിക്കുന്ന പടച്ചോൻ നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾ നിങ്ങൾ ആരാധിക്കുന്ന ഈശ്വരൻ ഈ ഈശ്വരന് ഈ കൊറോണയെ തടയാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഞാൻ തന്ന ഉത്തരം ഈ മനുഷ്യർ എന്ത് ചെയ്യുന്നു അത് ഈശ്വരൻ അതായത് പ്രകൃതിയോട് ചോദിച്ചിട്ടല്ല എന്തും ചെയ്യുന്നത് പണ്ടൊക്കെ നമുക്കറിയാം ഒരു മരം മുറിക്കണമെങ്കിലുള്ള ഫോർമാലിറ്റീസ് ഒരു മരം മുറിക്കുന്നതിനു മുമ്പ് ആ മരത്തിനോട് റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു ആ മരം മുറിക്കുന്നതിനു മുമ്പ് ആ മരത്തിൽ വസിക്കുന്ന പക്ഷി മൃഗാദികൾ ചെറിയ ചെറിയ കീടങ്ങൾ അവരോട് റിക്വസ്റ്റ് ചോദിക്കുമായിരുന്നു ആ റിക്വസ്റ്റ് ചോദിക്കുന്നതിനു മുമ്പ് തന്നെ അതേ മരം പോലുള്ള തൈകൾ നടയുമായിരുന്നു അതിനുശേഷമേ മരം പൂജാ കർമ്മങ്ങൾ ചെയ്തതിന് ശേഷമേ മരം മുറിക്കാറുള്ളൂ പക്ഷേ ഇന്നതങ്ങനെയല്ല പാകമായ വൃക്ഷമാണെങ്കിൽ അളന്ന് തിട്ടപ്പെടുത്തി വില നിശ്ചയിച്ച് യന്ത്ര ഉപകരണങ്ങൾ കൊണ്ട് വെട്ടി മാറ്റുകയാണ് ചെയ്യുന്നത് നഗരവ്യാപനത്തിന് പൈലിംഗ് ചെയ്യുന്നു പ്രകൃതിക്ക് നാശമാകും വിധം ഫ്ലാറ്റുകളുടെയും നഗരങ്ങളുടെയും അപ്പോൾ ഇങ്ങനെ അന്തരീക്ഷത്തെ പൂർണ്ണമായിട്ടും ഹിംസിക്കുന്ന രീതിയിൽ മനുഷ്യൻ മുന്നേറുകയാണ് വരാൻ പോകുന്ന വിപത്തുകളെപ്പറ്റി അവൻ അറിയാതെ വരുമ്പോൾ പ്രകൃതി കൊടുക്കുന്ന ഒരു ബാലൻസിംഗ് ആണ് ഇതുപോലത്തെ സംഭവങ്ങൾ നമുക്കറിയാം സുനാമി ഭൂമികുലുക്കം അപ്പോൾ പ്രകൃതിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഉണ്ട് അത് തെറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരമ്മയ്ക്ക് മൂന്ന് കുട്ടികളാണ് അതിലൊരു കുട്ടി ശാഠ്യം പിടിക്കുന്നു അപ്പോൾ ശിക്ഷ ആ ഷാട്ട്യം പിടിക്കുന്ന ആ കുട്ടികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി രണ്ട് കുട്ടികൾ സേഫായിരിക്കും അതേപോലെയാണ് പ്രകൃതിയും നമ്മുടെ സനാതനധർമ്മ പ്രകാരം പ്രകൃതിയിൽ ജീവിച്ച് പ്രകൃതിയെ ഉപാസിച്ച് പ്രകൃതിയെ വണങ്ങുന്ന ഒരു തലമുറയാണ് സനാതനധർമ്മം അനുശാസിക്കുന്നത് പ്രകൃതിയിൽ എല്ലാമുണ്ട് പക്ഷേ പ്രകൃതിയെ നശിപ്പിക്കുക പ്രകൃതിയെ മുതലെടുക്കുക ഇവ പ്രകൃതിയിൽ നിന്നും നമുക്ക് അനുഭവിക്കേണ്ട ദുരവസ്ഥയാണ് നാം ഈ കാണുന്ന ഇന്നത്തെ കൊറോണ പോലത്തെ വൈറസ് ഇത് വായിൽ കൂടിയാണ് പലരുന്നെങ്കിലും ഇനി വരാൻ പോകുന്നത് വായുവിൽ കൂടിയാണ് നമ്മുടെ ഫാക്ടറികൾ നഗരത്തിലെ വായു മലിനീകരണങ്ങൾ ഇതൊക്കെ ധാരാളമാണ് ഈ ഒരു രോഗം പടരുവാൻ പക്ഷെ മനുഷ്യൻ പഠിക്കുന്നില്ല അവൻ അവനവൻ്റെ മരണത്തെ വിളിച്ചു വരുത്തുന്ന ഒരവസ്ഥയാണ് നാം കാണുന്നത് ഞാൻ പറയുന്നു സിദ്ധയുഗം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു ഒരു ഫിൽട്ടറേഷനാണ് ഇത് നടക്കുന്നതും ഇപ്പോൾ എവിടെയാണ് ഈ മതങ്ങൾ സംസാരിക്കുന്നവർ എവിടെയാണ് ആരാധനാലയങ്ങൾ തുറന്നിരിക്കുന്നത് ഇവിടെ വേണ്ടത് സ്വന്തം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം അതിനെ അള്ളാഹു എന്ന് വിളിക്കും ഈശ്വരൻ എന്ന് വിളിക്കും കർത്താവെന്ന് വിളിക്കും ദൈവമെന്ന് വിളിക്കും ആ ചൈതന്യത്തെയാണ് നാം അറിയേണ്ടത് ക്ഷേത്രങ്ങളിലും പള്ളികളിലുമല്ല ശരിക്കും ഈശ്വരൻ ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് അതുകൊണ്ട് തന്നെയാണ് നാം ഓരോരുത്തരും തമ്മിൽ തമ്മിൽ നമസ്കാരം പറയുന്നതും നീ തന്നെയാണ് ഞാൻ ഞാൻ തന്നെയാണ് നീ എന്നുള്ള ഒരു അർത്ഥത്തെ എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നു അവിടെയാണ് ബ്രഹ്മം അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് ഒരു ബ്രാഹ്മണൻ്റെ കുടുംബത്തിൽ ജനിക്കുന്നത് കൊണ്ട് ഒരു കുട്ടി ബ്രാഹ്മണനാകുന്നില്ല ഇപ്പോൾ വൈഷ്ണവ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ നവമുദ്രകൾ ശരീരത്തിൽ ധാരണം ചെയ്യണം ഗോപീചന്ദനമണിയണം നവമുദ്രയെന്ന് പറഞ്ഞാൽ കേശവ മാധവ ഓം കേശവായ സ്വാഹ ഓം മാധവായ സ്വാഹ ഓം ഋഷികേശാനു മഹ അങ്ങനെ നവമുദ്രകൾ ധാരണം ചെയ്യണം മൂന്ന് നൂല് അവൻ അവനണിയണം സാളഗ്രാമങ്ങൾ ഉപാസിക്കണം മറിച്ചൊരു ശൈവഭാവമാണെങ്കിൽ ഭസ്മധാരണം ചെയ്യണം കയ്യിലും തോളിലും കഴുത്തിലും നെറ്റിയിലും ഭസ്മധാരണം ചെയ്യണം ലിംഗപൂജ ചെയ്യണം അപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരു സംസ്കാരമാണ് ഇന്നത്തെ യുവത്വങ്ങൾ പൂണൂലിട്ടാൽ ബ്രാഹ്മണനായി അപ്പോൾ നമ്മുടെ തെറ്റുകൾ നാം തിരിച്ചറിയണം നമ്മുടെ സംസ്കാരം നിലനിൽക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഗതി വരില്ലായിരുന്നു പണ്ടൊക്കെ ഒരു വീട്ടിൽ കയറുമ്പോൾ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ തന്നെ ഉണ്ടാവും ഒരു കിണ്ടി കയ്യും കാലും മുഖവും കഴുകി വേണം ആ വീട്ടിലെ ഒരു വ്യക്തി വരാൻ ഓരോ ദിവസവും ഉപ്പുവെള്ളം വെച്ച് തറ തുടയ്ക്കുക മുറ്റം അടിച്ചു കഴിഞ്ഞാൽ ചാണകവെള്ളം തെളിക്കുക വീട്ടുവാസലിന് മുമ്പിൽ മാവില ആര്യവേപ്പിൻ്റെ ഇല ഉമ്മത്തിൻകായ അങ്ങനെയൊക്കെ വച്ചിരുന്നു അപ്പോൾ ഇതൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് ഒരു ഫാഷനബിൾ അല്ലാത്ത രീതിയിലായതുകൊണ്ട് ഇതൊന്നും അംഗീകരിക്കാത്ത രീതിയിലായിപ്പോയി ക്ഷേത്രങ്ങളടച്ചു പള്ളികളടച്ചു നിത്യവും ക്ഷേത്രവും പള്ളിയിൽ പോകുന്നവർക്കൊക്കെ ഇപ്പോൾ എന്തു പറ്റും ക്ഷേത്രങ്ങൾ ചൈതന്യമറ്റതായിപ്പോവും പള്ളികളോലും എല്ലാം ഈശ്വരീയ ചൈതന്യങ്ങളില്ലാതാവും ഇപ്പോൾ ഒരു ക്ഷേത്രങ്ങളിൽ ഞാൻ കണ്ടു കൊറോണ പ്രമാണിച്ച് രാവിലെ ആറിനും ഏഴിനും ഇടയ്ക്ക് അതുപോലെ വൈകിട്ട് ആറിനും ഏഴിനും ഇടയ്ക്ക് പൂജ പക്ഷെ അങ്ങനെ പൂജ ചെയ്തതുകൊണ്ട് എന്ത് ഫലം ക്ഷേത്രങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഇല്ലാതെ അവിടുത്തെ കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് യാതൊരു ഫലവുമില്ല എന്നുള്ളതാണ് വാസ്തവം ഇതൊക്കെ സ്വയം ഈശ്വരനെ മനസ്സാൽ അറിയുന്ന ഒരു വ്യക്തിക്ക് ഇത് മനസ്സിലാകും ഇതൊക്കെ വെറും ഒരു പൊള്ളയാണെന്നുള്ളത് ഒരു കാഴ്ച പ്രദർശനം എന്ന് പറയും നമുക്ക് നമ്മുടേതായിട്ടുള്ള ധർമ്മത്തെ നിലനിർത്തണമെങ്കിൽ നമുക്ക് പണ്ടത്തെ നമ്മുടെ കാരണവന്മാർ ചെയ്യുന്നത് പോലെ ഓരോ വ്യക്തിയിൽ ഒരു കുടുംബത്തിലെ എത്ര അംഗമുണ്ടോ ആ ഓരോ വ്യക്തിക്കും ഉപാസനാമൂർത്തികളുണ്ടായിരുന്നു ഉപാസനകളും ജപങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ വ്യക്തിയിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ശക്തി ഒരു ഈശ്വരീയ ചൈതന്യമുണ്ടായിരുന്നു പണ്ടൊക്കെ നമുക്കറിയാം ആശുപത്രികളുണ്ടായിരുന്നില്ല അഥവാ ഉണ്ടായിരുന്നെങ്കിൽ കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ഓരോ സ്റ്റോപ്പിലും ആയുർവേദം ഹോമിയോപ്പത്തി ഇംഗ്ലീഷ് മരുന്നുകൾ എല്ലായിടത്തും ഉണ്ട് കാരണം നമ്മുടെ ശരീരം നമ്മുടെ പ്രകൃതിയിലെ ലയനം ഭക്ഷണം ഇതെല്ലാം താങ്ങാനുള്ള ശാരീരിയം ആ ഒരു അവസ്ഥയല്ല നമ്മുടെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോസ്മിക് എനർജി ഇല്ലാതെ വരുമ്പോൾ ഇതുപോലെ താങ്ങാൻ നമ്മുടെ ശരീരത്തിന് പറ്റില്ല മറിച്ച് ആ ഒരു കോസ്മിക് എനർജി നമ്മളിൽ ഉള്ളപ്പോൾ ഇതിനേക്ക് അതിജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും അതിലുദാഹരണമാണ് നമ്മുടെ സിദ്ധന്മാരെന്നു പറയുന്നത് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ വിവേകാനന്ദ രമണ മഹർഷി ഭോഗർ അഗസ്ത്യർ എന്നിവർ ഭക്ഷണമില്ലെങ്കിലും പ്രകൃതിയിലെ ഊർജത്തെ അതായത് നമുക്കറിയാം പ്രകൃതിയിലെ വൈറ്റമിൻസും പ്രോട്ടീൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുണ്ട് അതിനെയൊക്കെ നമ്മുടെ ശരീരത്തെ ഇൻഡയറക്റ്റായിട്ട് വഹിക്കുന്ന ഒരവസ്ഥയെയാണ് നാം ശിവയോഗ എന്ന് പറയുന്നത് ഒരു ശിവയോഗിയെ സംബന്ധിച്ചിടത്തോളം അവന് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വെള്ളം കുടിച്ചില്ലെങ്കിലും എത്രനാൾ വേണമെങ്കിലും കഴിയാൻ പറ്റും ജീവിച്ചിരിക്കാൻ പറ്റും പക്ഷേ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കാലം അത് നിഷ്പ്രയാസം എന്ന് പറയാം അവൻ മൂന്നാമത്തെ ദിവസം തളർന്നു വീഴും അപ്പോൾ നാം ഇന്ന് നേരിടുന്ന ഈ ഒരവസ്ഥ നാം തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് പക്ഷേ അതിന് ഇരയാകുന്നത് കുറച്ച് അറിവില്ലാത്തവരായ നിഷ്കളങ്കരായ ജനതകളാണ് അപ്പോൾ ഈ ഒരു ഉറവിടത്തെ പഠിച്ച് ഇനിയുള്ള അവസ്ഥയെ തരണം ചെയ്യണമെങ്കിൽ പ്രകൃതിയെ സ്നേഹിക്കുക ബഹുമാനിക്കുക ഇന്ന് കാണുന്ന ഉയർച്ചകൾ മനുഷ്യൻ്റെ ശാപമാണ് ശാസ്ത്രങ്ങൾ എത്ര വലുതായാലും പ്രകൃതിയോടെത്തത്തില്ല ഒരിക്കലും മനുഷ്യൻ എവിടെ ശാസ്ത്രം തോൽക്കുന്നു അവിടെയാണ് ഈശ്വരൻ ജയിക്കുന്നതും ഈശ്വരൻ്റെ കരുണയില്ല എങ്കിൽ മനുഷ്യന് ജീവിതം അസാധ്യമാണ് അപ്പോൾ നാം ഇൻ അവസ്ഥയിൽ നിന്നും പഠിക്കേണ്ടത് ഏറെയാണ് നമ്മുടെ സമൂഹങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ മതത്തിൻ്റെയും എത്രയോ അപ്പുറത്താണ് മനുഷ്യസ്നേഹമെന്ന് മനസ്സിലാക്കുക പ്രകൃതിയെ ജീവജാലങ്ങളെ സൃഷ്ടിച്ച അതേ സൃഷ്ടാവാണ് മനുഷ്യരെയും സൃഷ്ടിച്ചത് മറ്റു ജീവജാലങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക അവരുടെ വളർച്ചയിലെ ആ ഒരു ക്രമീകരണത്തെ നാം മനസ്സിലാക്കുക നാഗങ്ങളെ ഭക്ഷിക്കുന്ന രാജ്യത്ത് നിന്നും വരുന്ന സാംക്രമിക രോഗം ലക്ഷങ്ങളെ മരണത്തിലേക്ക് നയിക്കും എന്ന ഭോഗറിൻ്റെ പ്രവചനം സത്യമെങ്കിൽ മരണനിരക്ക് ഒരു ലക്ഷത്തിന് മേലെയാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാരണം ഇതിനു മുമ്പ് ഭോഗർ ഏഴായിരത്തിൽ പ്രവചിച്ച അതേ പ്രവചനം കറക്റ്റാണ് അപ്പോൾ ഇതും കറക്റ്റാകാതിരിക്കത്തില്ല അപ്പോൾ ഇവരിൽ നിന്നും നാം പഠിക്കേണ്ടത് പ്രകൃതിയെ നിന്ദിച്ചില്ലെങ്കിലും രക്ഷിക്കുക നാം പ്രകൃതി കീഴിലാണ് ആ അമ്മയാണ് അമ്മയെ ബഹുമാനിക്കുക മരങ്ങൾ വെട്ടാനും മൃഗങ്ങളെ കൊല്ലാനും ഉള്ള അർഹത മനുഷ്യർക്കില്ല നിങ്ങളൊന്നും കൊണ്ടും ഈ അവസരത്തിൽ ഭയക്കേണ്ട കാരണം സിദ്ധന്മാർ ഓൾറെഡി വന്നു കഴിഞ്ഞു നമുക്ക് നമ്മുടെ ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹം ജപ ഉപാസനയിലും നമുക്ക് വീണ്ടെടുക്കുക അതിൽ തന്നെ ഉറച്ചു നിൽക്കുക അവർക്ക് മാത്രമേ ഈ ഒരവസരത്തിൽ നമ്മെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വാസ്തവം നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കെന്നെ വിളിക്കാം അഥവാ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ എനിക്ക് വോയിസ് മെസ്സേജ് മെസ്സേജായിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്യാം അതിന് ഞാൻ റിപ്ലൈ തരാറുമുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നല്ലതു വരണേ എപ്പോഴും എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശിവാ